പതിനെട്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ്. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാമജനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൌ ശലഭദശാമനായി വേനഃ. ഈ ദുഷ്ടതരം കൊണ്ടുള്ള ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ആണ് ഇതിൽ വിവരിക്കുന്നത്. അതായത് ഈ ഇങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള യാഗങ്ങളും എന്താണ് പൂജകളുമൊക്കെ മുടക്കുക എന്ന് പറഞ്ഞാൽ വലിയ മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഹിതകഥനായ താപസൗകേ സംപ്രാപ്തേ സതി. അപ്പം അതെല്ലാം ഒന്നും നല്ലത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് താപസന്മാർ ഋഷിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മത്തഹ അന്യഹ ഭുവനപതി കശ്ചനന, എന്നിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു ഭൂലോകപതി ഇല്ല, അതായത് ഞാൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ നാഥൻ എന്ന് ത്വന്നിന്ദാവചനപര നിന്ദിരുവടിയെ നിന്ദിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള വേനൻ തേഹി മുനീശ്വരേഹി ആ മുനീശ്വരന്മാരാൽ ശാപാഗ്നൗ ശലഭദശം അനായി. മുനീശ്വരന്മാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശപിക്കൂലേ, അവരുടെ ശാപത്തിൽ ഒരു ശലഭം കണക്ക് ഭസ്മമായി തീർന്നു വേനൻ. ഹിതം ഉപദേശിക്കാനായിട്ട് നല്ലത് ഉപദേശിക്കാനായി താപസ സമൂഹം വന്നെത്തിയപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഞാനാണ് ഈശ്വരൻ, ഈ ലോകത്തിൻ്റെ പതി ഞാൻ തന്നെയാണ്, വേറെ ഭഗവാനില്ല എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നിന്ദിരുവടിയെ നിന്ദിക്കലാവും അല്ലേ. അത് മുനീശ്വരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തുണ്ടായത്, ഈശ്വര നിന്ദ കേട്ട് കോപിച്ച മഹർഷിമാർ അവർക്കും കോപം വന്നു. തീയിൽ പതിച്ച ശലഭം കണക്ക് അവരുടെ കോപാഗ്നിയിൽ വേനൻ ഭസ്മമായി തീർന്നു. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതീ ത്വന്നിന്ദാമജനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൌ ശലഭദശാമനായി വേനഃ.